Hello there, my dear friend. So we are again with the text, Multiple Modernities, Readings on Kerala. Right? So in the last class, we were discussing, parting from the path of life, right? Chapter from Tirugari Govinda Pisharadi's autobiography, Jeevita Patham. So we are here in the last class, we are going to talk about the government. നമ്മുടെ ഗോവിന്ദ പിഷാരടിയുടെ അമ്മാവനെ, ഗോവിന്ദ പിഷാരടി അബൌട്ട് 6 or 7 ഇയേഴ്സ് ആയിട്ടുള്ളൂ അല്ലെ. സോ അവന്റെ അമ്മാവനെ ഇങ്ങനെ ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കുകയായിരുന്നു അല്ലെ. എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാത്തത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. അമ്മാവന്മാർക്ക് മരുമക്കളോടുള്ള ഒരു ചെറിയ ദേഷ്യം അല്ലെ, അത് അതവിടെ ഉണ്ട്. സോ പിന്നെ അമ്മാവനല്ലേ ഭയങ്കര തിരക്കാണ്, എന്ത് ചെയ്യാം. മരുമകനല്ലേ അധികാരം കൈയാളുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം. മാക്സിമം പ്രോപ്പർട്ടീസ് അല്ലേ പണമായിട്ടും പഠിപ്പിക്കാൻ മറ്റു പലതായിട്ടും എന്ത് ചെയ്യാം. സ്വന്തം ഭാര്യയുടെയും അല്ലെ മക്കളുടെയും പേരിലേക്ക് കുറച്ച് വീടൊക്കെ എടുത്ത് അല്ലെ കുറച്ച് ദൂരോട്ട് സെറ്റിൽ ചെയ്യാം എന്നുള്ളതാണ് അമ്മാവൻ ഉദ്ദേശിക്കുന്നത്. സോ അമ്മാവൻ അതിലുള്ള തിരക്കിലാണ്. അപ്പൊ അല്ലെ മരുമകനെ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ആർക്കില്ല, കുഞ്ഞമ്മാവൻ. സോ അവന് വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ അല്ലെ അതിൽ നിന്നും ബെനിഫിറ്റ് ചെയ്യാം എന്നുള്ള ഒരു വിചാരവും കുഞ്ഞമ്മാവൻ ഉണ്ടാവും അല്ലെ. അവന് അധികം വിദ്യാഭ്യാസം ഇല്ലാതെ അല്ലെ ഒരാളാണെങ്കിൽ അവനെ തന്റെ പരിധിക്ക് നിർത്താൻ അല്ലെ എളുപ്പമായിരിക്കും എന്നുള്ള ഒരു ചിന്തയും കൂടി അവിടെ ഉണ്ടാവാം എന്ന് നമുക്ക് ഊഹിക്കാം. സോ അങ്ങനെ ആളുകൾ അദ്ദേഹത്തെ അല്ലെ ബോദർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യം. സോ ലാസ്റ്റ് ആയിട്ടല്ലേ അദ്ദേഹത്തെ ബോദർ ചെയ്തത് ഒരു പേഴ്സൺ ആയിരുന്നു, അറിയ പരുത്തിയിൽ കൃഷ്ണൻ നായർ അല്ലെ നമ്മൾ പറഞ്ഞു. സോ അദ്ദേഹം ഒരു ജാതി സ്പിരിറ്റും കൂടി അവിടെ കാണിക്കുകയാണ് അല്ലെ. നായറുകളെല്ലാം നന്നായി അല്ലെ. ഇനിയും പിഷാരടീസ് അല്ലെ ഈ വേദപുസ്തകത്തിൽ നിന്നും പുറത്തിറങ്ങാൻ ആയില്ലേ എന്നുള്ള ഒരു ടൈപ്പ് ടോണിലുള്ളൊരു അല്ലെ പരിഹാസമായിരുന്നു നമ്മുടെ പരുത്തിയിൽ കൃഷ്ണൻ നായർ പറഞ്ഞത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ കുഞ്ഞമ്മാവൻ അതെന്തായി ഒരു കളിയാക്കലാണോ എന്നൊക്കെ തോന്നി എന്ന് നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. സോ നൗ നോക്ക് പേജ് നമ്പർ 63 ലാസ്റ്റ് പാട്ട് നോക്കുക നോക്കുക. ഓക്കെ, റിലേറ്റീവ്സ് ഗുഡ് അഡ്മോണിഷൻ. നൗ നൗ കുഞ്ചപ്പാടി ക്യാൻ, ഇഫ് യു ആർ വില്ലിംഗ്, യുവർ നെഫ്യൂ മസ്റ്റ് ബി സെൻഡ് ടു സ്കൂൾ. ഇഫ് യു എഡ്യൂക്കേറ്റ് ഹിം ആൻഡ് ഗെറ്റ് ഹിം ജോബ്, വോണ്ട് ഇറ്റ് ബി ഗുഡ് ഫോർ ദ ഫാമിലി. സോ റിലേറ്റീവ്സിന് ഇതാണ് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു അല്ലേ ക്വസ്റ്റ്യൻസ് പലരുമാണ് ചോദിച്ചത്, ആരൊക്കെയായിരുന്നു ചോദിച്ചത്? നൈബേഴ്സ്, റിലേറ്റീവ്സ് ആൻഡ് ഗസ്റ്റ് അല്ലേ. സോ ഇനി റിലേറ്റീവ്സിന്റെ വക കമന്റ്സ് ആണ് എന്താണ് നൗ നൗ അല്ലേ. സോ റിലേറ്റീവ്സ് ഗുഡ് അഡ്മോണിഷ്യം എന്നാണ് പറഞ്ഞത്. അഡ്മോണിഷ് പറഞ്ഞാൽ വാൻ ഹിം അല്ലെ, സ്കോൾഡ് ഹിം അല്ലെങ്കിൽ ഗിവ് ഹിം എ പീസ് ഓഫ് അഡ്വൈസ് എന്നുള്ളതാണ് അല്ലെ. ചെറിയൊരു അഭിപ്രായ പ്രകടനം നടത്തുകയാണ് റിലേറ്റീവ്സ് അല്ലെ, ഒരു ഉപദേശം എന്ന രീതിയിൽ. Now, അല്ല ഇപ്പോ, അതായത് ഇപ്പോ എന്ന് ഉദ്ദേശിക്കുന്നത് നാവ് യു ആർ വെൽ ഓഫ് എന്നുള്ളതാണ്. ഇപ്പൊ എന്നല്ലേ നിങ്ങൾ എന്താണ് നല്ല സമ്പന്നരൊക്കെ ആണല്ലോ, പിന്നെ എന്തിനാണ് എന്നുള്ള രീതിയിൽ. നാവ് നാവ് അല്ലെ കുഞ്ചപ്പാടി ക്യാൻ. കുഞ്ചപ്പാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കുഞ്ഞമ്മാവന്റെ പേരാണ്. സോ കുഞ്ചപ്പാടി എന്ന് അവരെ അല്ലെ കുഞ്ഞമ്മാവനെ വിളിക്കുന്ന പേരാണ്. കുഞ്ചപ്പാടി ക്യാൻ അല്ലെ സെൻഡ് ഹിം ടു സ്കൂൾ ഇഫ് യു വാണ്ട് എന്നുള്ളതാണ്. ബട്ട് വെദർ യു വാണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലെ, അതാണ് കാര്യം. സോ If you are not sending him, that means you doesn't allow you. You don't really want to send him. എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്നുള്ള രീതിയിൽ ബന്ധുക്കളും സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ അല്ലെ ചെക്കൻ എന്ത് ചെയ്യാം, സ്കൂളിലൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ നിങ്ങൾ നീ പറഞ്ഞേക്കാൻ ട്ടാണ്. സോ നമുക്ക് പറയാനുള്ളത് ഇത്രയാണ്, എന്തേ യു യുവർ നവ്യൂ മസ്റ്റ് ബി സെൻഡ് ടു സ്കൂൾ, അതായത് നിന്റെ നവ്യൂനെ പറഞ്ഞേക്കണം എന്നുള്ളതാണ്. നേരത്തെ അല്ലെ ഭരതിയിൽ കൃഷ്ണൻ ആരും ചൂണ്ടിക്കാണിച്ചു എന്ത് ഒരു കാര്യം അല്ലെ, ചെക്കൻ അല്ലെ ബുദ്ധിയുള്ള ചെക്കനാണ്, അവനെ ഇങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കരുത് അല്ലെ. സോ ലെറ്റ് ഹിം സ്റ്റഡി അല്ലെ. സോ ബന്ധുക്കൾ ഇതാണ് പറയുന്നത്, ലെറ്റ് ഹിം സ്റ്റഡി അല്ലെ, യു ക്യാൻ ബെനിഫിറ്റ് ഫ്രം ഹിസ് എഡ്യൂക്കേഷൻ. അവന്റെ വിദ്യാഭ്യാസത്തിലൂടെ എന്ത് ചെയ്യാം, അവൻ ജോലി കിട്ടിയല്ലേ പുറത്തൊരു പണിയെടുത്ത് സർക്കാർ ശമ്പളമൊക്കെ വാങ്ങുന്ന രീതിയിൽ വരികയാണെങ്കിൽ അല്ലേ ആ ഒരു ആദായം കൂടി കുടുംബത്തിലേക്ക് വന്നു ചേരില്ലേ എന്നുള്ളതാണ് കാൽക്കുലേഷൻസ് അല്ലെ. സോ ദാറ്റ് വേ ഇഫ് യു എഡ്യൂക്കേറ്റ് ഹിം ആൻഡ് ഗെറ്റ് ഹിം എ ജോബ്, Won't it be good for the family? സോ ചോദ്യമാണ് അല്ലെ, അത് കുടുംബത്തിന് നല്ലതല്ലേ. സോ എന്താണ് അവരും പറയുന്നത്, just send him to school അല്ലെ, let him study and grow എന്നുള്ളതാണ്. And earn a job and let him provide for the family.
So, and they go on to cite the names of some of the members of the community who had studied and entered government service. So, അവർ എന്ത് ചെയ്യും ബന്ധുക്കളെ അല്ലെ ഈ ഒരു കാര്യം അതായത് സ്കൂളിൽ അയച്ചാൽ ഗുണകരമാണ് അല്ലെ അത് നല്ല ബെനിഫിറ്റ് ആണ് കുട്ടിക്ക് ലേറ്റർ ലൈഫിൽ എന്ന് ഇപ്പൊ കുറച്ച് ചിലവാക്കിയാലും അല്ലെ നമ്മൾ പറഞ്ഞു സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ അല്ലെ ആപത്ത് കാലത്ത് തിന്ന എന്നുള്ളതാണ് സോ അതുകൊണ്ട് അല്ലെ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് So let him, let him study. And if at all it costs a little bit, just leave it. Because you can, of course, it's, once he earns a job, it will really add to the, what we can say, proper money, money, family's benefit. So angane namukku endu cheyyam, adil ninnu benefit cheyyam. So avar adinayitte korchu relatives, bandhukalum endu cheyittunde. ബന്ധുക്കളിൽ കുറച്ച് ആളുകളൊക്കെ അല്ലെ സർവീസിൽ കയറിയിട്ടുണ്ട് പണിക്കൊക്കെ പോയിട്ടുണ്ട് സോ അവരെയൊക്കെ പേരെടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ കാര്യം അവതരിപ്പിക്കുന്നത് നമ്മുടെ റിലേറ്റീവ്സ് ഞാൻ നെക്സ്റ്റ് ആയിട്ടുള്ള നോക്ക് പേജ് നമ്പർ 64 വായിക്കാം ലൈക്ക് എ മങ്കി ഓൺ എ ലോൺ ട്രീ ബെൽറ്റഡ് വിത്ത് സ്റ്റോൺസ് ഫ്രം ഓൾ സൈഡ്സ് കുഞ്ചമാമൻ ഫ്ലിങ്ക്ഡ് ഫ്രം ദ പബ്ലിക് ഇസ് ഓൾ ദ ക്വസ്റ്റ്യൻസ് സോ എന്താ പറഞ്ഞത് കുഞ്ഞമാമന്റെ അവസ്ഥ അല്ലെ ഒരു കുരങ്ങനെ പോലെയാണ് എന്നാണ് പറയുന്നത് എങ്ങനെയുള്ള കുരങ്ങൻ ലൈക്ക് എ മങ്കി അല്ലെ സോ കുഞ്ഞമാമനെ ഒരു മങ്കിയെ പോലെ എന്നാണ് പറഞ്ഞത് എങ്ങനെയുള്ള മങ്കി ഓൺ എ ലോൺ ട്രീ അല്ലെ ഒരു സിംഗിൾ ട്രീ ഒരു ഒറ്റ ഫീൽഡിലുള്ള ഒറ്റ മരക്കം അല്ലെ മരത്തിൽ ഉള്ള കുരങ്ങൻ എന്നുള്ളതാണ് സോ അങ്ങനെയുള്ള കുരങ്ങനല്ലേ എന്ത് ചെയ്യപ്പെട്ടാല് നാല് ഭാഗത്തു നിന്നും അല്ലെ ഏറ് വരികയാണെങ്കിൽ അല്ലെ വെൻ പീപ്പിൾ സ്റ്റാർട്ട് ടു വാട്ട് വി കൻ സേ ഹേൾ സ്റ്റോൺസ് അറ്റ് ഹിം അല്ലെ വാട്ട് വി കൻ സേ പെൽറ്റ് സ്റ്റോൺസ് അറ്റ് ഹിം എന്ത് പറ്റും ഹി കാൻ്റ് എസ്കേപ്പ് എനി വെയർ എൽസ് അല്ലെ കാരണം ഒറ്റ മരമാണ് ഒറ്റ ഫീൽഡാണ് അല്ലെ അവിടെ വേറെ മരമൊന്നുമില്ല ചാടി രക്ഷപ്പെടാൻ എന്നുള്ള ഒരു അവസ്ഥ അല്ലെ അങ്ങനെ കുടുങ്ങിക്കിടക്കുക നമ്മൾ പറയില്ലേ ടോട്ടലി നാല് ഭാഗത്തു നിന്നും അല്ലെ എന്താകുക ലോക്ക് ചെയ്യപ്പെടുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ കുഞ്ഞമ്മാവന് വേറെ മരമൊന്നും ചാടി പോവാനില്ല So he is just standing there like a monkey, as what we can say, as good as a monkey. So pelted with stones from all sides, Kunyamaman flinched from public assault of questions. Lawn tree, lawn parnal single, alengil solitary, another meaning, okay? Pelted stones, and parnal stone pelting, and parnal that, kallir, and artham. പെൽറ്റ് പറഞ്ഞാൽ എറിയുക എന്നാണ് സ്ട്രക് ഒരു ബീറ്റ് എന്നൊക്കെ ഫ്ലിഞ്ച്ഡ് അല്ലെ ഫ്ലിഞ്ച്ഡ് പറഞ്ഞാൽ എന്താണ് എസ്കേപ്പ് എന്നാണ് സോ എസ്കേപ്പ് സോ കുഞ്ഞമാമൻ എന്ത് ചെയ്യാണ് ട്രൈങ് ടു അല്ലെ ഫ്ലിഞ്ച് ഫ്രം ദ പബ്ലിക് അസോൾട്ട് അസോൾട്ട് പറഞ്ഞാൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ അറ്റാക്ക് എന്നുള്ളതാണ് പബ്ലിക് അറ്റാക്കിൽ നിന്ന് അല്ലെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ബട്ട് വേറെ ഒരു മരവും അടുത്തൊന്നും ഇല്ല രക്ഷപ്പെടാൻ This question of an expensive education for his nephew had come up at a time when he was squirreling away money from a family income to buy a house and a piece of land for his wife. എന്താ പറയുന്നത് സോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ കുഞ്ഞമാമൻ എന്തിന്റെ തിരക്കിലായിരുന്നു അല്ലെ വരണമൊക്കെ മാറുന്നതിന് മുമ്പ് നല്ല കാലത്ത് അല്ലെ കുഞ്ഞമാമൻ അത് തന്നെ ചെയ്യുന്നത് സമ്പത്ത് കാലത്ത് കൈവത്ത് വെക്കാനാണ് ശ്രമിക്കുന്നല്ലേ വൈഫിന്റെ പേരിൽ എന്ത് ചെയ്യാം ഒരു വീടും ഒക്കെ എടുത്ത് അവളെ അതേ സെറ്റിൽ ചെയ്യാം എന്നാലേ വയസ്സാവുമ്പോ അല്ലെ ഭരണം മാറി സ്വന്തം വിലയൊക്കെ ഇടിഞ്ഞു കഴിയുമ്പോ അല്ലെ വില താണു കഴിയുമ്പോ എന്ത് ചെയ്യാം എല്ലാം അങ്ങോട്ട് മാറാം എന്നുള്ളതാണ് പ്ലാന് സോ ഹി ആർ ദിസ് ക്വസ്റ്റ്യൻ ഓഫ് എൻ എക്സ്പെൻസീവ് എഡ്യൂക്കേഷൻ ഫോർ ഇൻ നവ്യൂ ആർ കമ്മ പറ്റ് ദ ടൈം അല്ലെ ആ ഒരു ചോദ്യം വന്നപ്പോ അല്ലെ നവ്യൂന്റെ എഡ്യൂക്കേഷന്റെ കാര്യം വന്നപ്പോ കുഞ്ഞമാമൻ ബോസ് സ്ക്വയർലിംഗ് എ വേ മണി അല്ലെ സ്ക്വയർലിംഗ് മീൻസ് സ്ക്വയറലിംഗ് പൂഴ്ത്തി വെക്കുക എന്നുള്ളതാണ് അതായത് ഒളിച്ച് കടത്തുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഉള്ള പൈസയൊക്കെ പൂഴ്ത്തി വെക്കുകയാണ് എന്നിട്ട് ദാരിദ്ര്യം നടിക്കുക അല്ലെ ജസ്റ്റ് പ്രറ്റൻഡ് പോവേർട്ടി അല്ലെ ബൈ സ്ക്വയർലിംഗ് എ വേ മണി എന്നുള്ളതാണ് സോ നേരത്തെ കുഞ്ഞമാമൻ പറഞ്ഞു അല്ലെ രാഘവ നമ്മുടെ ആരെ പരുത്തിയിൽ കൃഷ്ണൻ നായർക്കുള്ള മറുപടിയിലെ കുഞ്ഞമാമൻ വ്യക്തമാക്കി അല്ലെ അത് ശരിക്കും ഒരു കള്ളത്തരാണ് അല്ലെ എന്ത് വ്യക്തമാക്കിയിരുന്നു
അല്ല, ദ ഫാമിലി ഈസ് റിയലി വെൽത്തി ഇൻ ദ മാറ്റർ ഓഫ് നെവ്യൂസ് ആൻഡ് നീസസ് ആസ് വെൽ എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു. എന്നാൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി വെൽത്തി മോണിറ്ററി മാറ്റേഴ്സ് അല്ലെ, ഇറ്റ് ഈസ് വെൽത്തി ആസ് വെൽ ഇൻ ദ മാറ്റർ ഓഫ് നെവ്യൂസ് ആൻഡ് നീസസ് ആസ് വെൽ. സോ വി ഹാവ് ടു ഫീഡ് ദം അല്ലെ, വി ഹാവ് ടു ഗിവ് ദം ക്ലോസ് ആൻഡ് ദാറ്റ് ഓൾ കോസ്റ്റ് എ ലോട്ട്. സോ ഈ ഒരു അല്ലെ ഫാമിലിയിൽ വെൽത്ത് ഇല്ല എന്നുള്ള രീതിയിലാണ് കുഞ്ഞമ്മാവൻ സംസാരിച്ചത്. പക്ഷേ ആക്ച്വാലിറ്റി ഇറ്റ് വാസ് റിയലി അല്ലെ എന്താണ് സ്ക്വിറലിംഗ് അവേ മണി ഫ്രം ദ ഫാമിലി. ഫാമിലിയിൽ നിന്നും അല്ലെ മണി എല്ലാം സ്വന്തം ആവശ്യത്തിന് പൂഴ്ത്തി വെച്ച് മെല്ലെ കടത്തി എന്ത് ചെയ്യുക, പുതിയൊരു വീട് പണിയാനുള്ള ശ്രമത്തിലായിരുന്നു. ടു ഇൻ ഓർഡർ ടു ബൈ എ ഹൗസ് ആൻഡ് എ പീസ് ഓഫ് ലാൻഡ് ഫോർ ഹീസ് വൈഫ്. സോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേർക്കാണ്, അമ്മായിയുടെ പേരിൽ അല്ലെ നേരത്തെ പറഞ്ഞു. ദാറ്റ് വാസ് വൈ കുഞ്ഞമ്മാവൻ പ്രിഫേർഡ് ടു ഇഗ്നോർ സം ഓഫ് ദ ക്വയറീസ് ഓൺ ദി മാറ്റർ. സോ അതുകൊണ്ടാണല്ലേ കുഞ്ഞമ്മാവൻ എന്ത് ചെയ്തത്, പ്രിഫേർഡ് ടു ഇഗ്നോർ അല്ലെ അവഗണിച്ചത്, അവഗണിക്കാൻ ഇഷ്ടപ്പെട്ടത് എന്ത്, സം ഓഫ് ദ ക്വയറീസ് ഓഫ് ദി മാറ്റർ ഓൺ ദ മാറ്റർ അല്ലെ ആ ഒരു ചെക്കൻ്റെ ഓൺ ദ മാറ്റർ. ഏതാണ് മാറ്റർ? The education of his nephew, like Govinda Pishari. So that matter, like he used to ignore because of this particular matter, like that had been running on the other side, like secretly. നിശബ്ദമായിട്ട് അല്ലെ ആരും അറിയാണ്ട് അദ്ദേഹം വേറൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Now look at the next comment. അങ്ങനെ അടുത്തതായിട്ട് വേറൊരാൾ വരികയാണ് അല്ലെ, ഫാമിലിയിലെ മെമ്പർ വരികയാണ്. ആരാണ് റിലേറ്റീവ്? അതായത് കുഞ്ഞമ്മാവിന്റെ എൽഡർ ബ്രദർ അല്ലെ വല്യമ്മാവൻ, അയാളുടെ മകനായ രാഘവ പിഷാരടി ഓഫ് ആണ്ടൽ. ആണ്ടൽ അല്ലെ ആണ്ടൽ ഫാമിലിയിലെ അല്ലെ ഒരാൾ വരികയാണ് രാഘവ പിഷാരടി. സോ അയാളെ ഭാഗ്യാണ് ഇനി അടുത്ത കമന്റ്. എന്താ നോക്കാം. If you bring this child up as a savage, one day he will bite off Kunjapari's head. Alle endu cheyyum ningal alle ningal ivane ingane kaadane pole alle oru tharam vanya jeeviye pole alle ingane valarthi kondu varaanengil endu cheyyum. One day he will bite off Kunjapari's head. Alle oru divasam ivane endu cheyyum Kunjapari'nte thala kadichu murikkum alle thala kadichu Kunjapari'ye kollum ennalladana parayunnathu. Declared Raghava Pisharadi of Andal, the son of a fortunate Valiyamman, on one of his visits. So, if you bring this child up as a savage, savage parnal, a wild person, an uncivilized man, so, angane ella oru അൺസിവിലൈസ്ഡ് ആയിട്ടില്ല അല്ലെ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാണ്ട് പ്രാകൃതനായിട്ട് നടക്കുന്ന ഒരാളായിട്ട് ഇവൻ വളരും അല്ലെ. അത് നമ്മളെ നമുക്ക് തന്നെ ആയിരിക്കും അവസാനം പണി അല്ലെ, നമുക്ക് തന്നെ തിരിച്ച പണി കിട്ടുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് പറയുന്നത് വൺ ഡേ ഹി വിൽ ബൈറ്റ് ഓഫ് അല്ലെ കുഞ്ചപ്പാടി സെറ്റ്. ഒരു ദിവസം നോക്കും അല്ലെ അവന് കുഞ്ചപ്പാടിന്റെ ഹെഡ് കടിച്ചു മുറിക്കും. ഡിക്ലെയർ രാഘവ പിഷാരടി ഓഫ് അണ്ടൽ. അണ്ടൽ എന്ന് പറയുന്നത് ഫാമിലി നെയിം ആയിരിക്കും. ഓക്കെ, സോ രാഘവ പിഷാരടി ഈസ് ദ സൺ ഓഫ് അവർ ഫോർച്ചുനേറ്റ് വല്യമ്മാമൻ. സോ വല്യമ്മാവന്റെ മകനാണ്. സോ എപ്പോഴാണ് അദ്ദേഹം അത് പറയുന്നത് ഈ കമന്റ്? On one of his visits, അല്ലെ ഒരു ദിവസം വീട്ടിലെ അല്ലെ സന്ദർശനത്തിന് വന്നപ്പോഴാണ് നമ്മുടെ രാഘവ പിഷാരടി ഈ ഒരു കാര്യം പറയുന്നത്. അത് പറയുക മാത്രമല്ല, അയാൾ അല്ലെ in order to prove, in order to substantiate his point, like he really has something to show to this particular person. So എല്ലാവരും നമ്മുടെ നേരത്തെ അല്ലെ എല്ലാവരും ഒരു ഉദാഹരണ സഹിതമാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇവിടെയല്ലേ നമ്മുടെ രാഘവ പിഷാരടിയും ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാനായിട്ട് ഒരു തെളിവും കാണിച്ചു കൊടുക്കണം. എന്താണെന്ന് നോക്കാം. ലുക്ക് ഹിയർ അല്ലെ ഇവിടെ നോക്ക്, എന്താണ് ഒരു മാർക്ക് കാണിച്ചു കൊടുക്കണം. ലുക്ക് ഹിയർ രാഘവ പിഷാരടി പോയിന്റഡ് ടു ദ സ്കാർ ഓൺ ഹിസ് റിസ്റ്റ്. സോ രാഘവ പിഷാരടി അല്ലെ എവിടെയൊക്കെ പോയിന്റ് ചെയ്യുന്നത് അല്ലെ ചൂണ്ടിക്കാണിക്കുന്നത്? ടു ദി സ്കാർ. സ്കാർ പറഞ്ഞാൽ മുറിവ് അല്ലെ, ആ ഒരു വൂണ്ട്, ഒരു മുറിവിന്റെ മാർക്ക് എവിടെയാണ്? ദ മാർക്ക് ഓഫ് എ വൂണ്ട് ആണ് സ്കാർ. ഓക്കെ, എവിടെ കാണിക്കുന്നത്? ഓൺ ഹിസ് റിസ്റ്റ് അല്ലെ. റിസ്റ്റ് പറഞ്ഞാൽ ദ ജോയിന്റ് അല്ലെ കണക്ടിങ് ഹാൻഡ് വിത്ത് ദി ഫോർ ആം. ഫോർ ആമിനോട് അല്ലെ ഹാൻഡ് ചേരുന്ന ആ ഭാഗത്ത് കൈയിന്റെ റിസ്റ്റിന്റെ അടുത്ത് അല്ലെ അവിടെയാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ആ അല്ലെ ഒരു ആരോ അല്ലെ എന്തോ
ചെയ്തിട്ടുള്ളത്. അതിൽ അവന്റെ ഒരു മാർക്ക് അവിടെ ഉണ്ട്. എന്താണ് അറിയില്ല, ഒരു മുറിവിന്റെ മാർക്ക് ഉണ്ട്. സോ സമൻ അറ്റാക്ക് ഹിം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും, ആരാണ് എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം അല്ലെ. താഴെ പറയുന്നുണ്ട്, ലുക്ക് ഹിയർ അല്ലെ, ഇവിടെ നോക്ക്. അപ്പൊ നമ്മുടെ ആരെ കുഞ്ഞമാവൻ ചോദിക്കണേ, വാട്ട്സ് ദാറ്റ് അല്ലെ, എന്താ അത്? അപ്പൊ മറ്റേ നമ്മുടെ രാഘവ പിഷാരടി പറയണ എന്ത്, രാഘവൻസ് ടീത്ത് മാർക്സ് നാണിക്കുട്ടീസ് സൺ അല്ലെ, രാഘവന്റെ പല്ലിന്റെ കല തന്നെ, അല്ലാണ്ട് വേറെ എന്താ? ആരാണത്? രാഘവൻ നാണിക്കുട്ടീന്റെ സൺ ആണ് അല്ലെ. സോ നാണിക്കുട്ടി ഇയാളുടെ അല്ലെ, നമ്മുടെ രാഘവ പിഷാരടിന്റെ സിസ്റ്ററാണ്. സോ ആ സിസ്റ്ററിന്റെ മകനാണ് ആര്? രാഘവൻ എന്ന പേരുള്ള ആള്. സോ രാഘവ പിഷാരടിന്റെ മരുമകനാണ് രാഘവൻ. സോ രാഘവൻ എന്ത് ചെയ്തു? ഇതുപോലെ അല്ലെ, ഇയാള് രാഘവനെ സ്കൂളിൽ അയക്കാണ്ട് അല്ലെ ഇങ്ങനെ അലയാൻ വിട്ടു. അങ്ങനെ രാഘവൻ താൻ തോന്നിയായി നടന്നു അല്ലെ, അവൻ തോന്നിയ പോലെ നടന്നു അല്ലെ. എന്നിട്ട് ഹി ടേൺഡ് ലൈക്ക് എ വർവിക്കൻ സേ സാവേജ് അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ സാവേജ് ആയി മാറി അവൻ രാഘവ അല്ലെ അമ്മാവനെ വല്യമ്മാവന്റെ കയ്യില് കടിച്ച് മുറിവേൽപ്പിക്കുന്ന വരെ എത്തി അവന്റെ ആ ഒരു വീരകൃത്യം എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യാ, ബെറ്റർ അല്ലെ, അവനെ സ്കൂളിലേക്ക് പറഞ്ഞേച്ചേ, കുറച്ച് വിദ്യാഭ്യാസം കിട്ടിയാലല്ലേ അവൻ നന്നായിട്ട് വരും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ആയിരിക്കും പണി എന്നുള്ളതാണ്. സോ എന്താണ് രാഘവ പിഷാരടി പറയുന്നത്? നമ്മുടെ അല്ലെ അയാളുടെ മരുമകനായ രാഘവന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെ കുഞ്ഞമ്മാവനെ ഉപദേശിക്കുകയാണ് അല്ലെ. എന്ത് ചെയ്യാ, ഈ ഗോവിന്ദനെ എങ്കിലും അല്ലെ അങ്ങനെ ആകാൻ വിടരുത്, കാരണം അങ്ങനെ ആയാലല്ലേ ആർക്കാണ് ഡേഞ്ചർ? നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം അല്ലെ. അല്ലെങ്കിൽ പഠിപ്പിച്ചാൽ അവൻ അവന്റെ പാട്ടിനെ ജോലിയൊക്കെ ആയിട്ട് അങ്ങ് പോയിക്കോളും, അല്ലെങ്കിൽ പിന്നെ അല്ലെ വളർന്നു വന്ന അവൻ നമ്മുടെ വീടിനെ തന്നെ നാണക്കേട് വരുത്തുന്ന രീതിയിൽ പെരുമാറും എന്നാണ് പറയുന്നത്. സോ അത് കാണിക്കാൻ വേണ്ടി അല്ലെ നമ്മുടെ രാഘവന്റെ അല്ലെ ചില ലീലാവിലാസങ്ങൾ പറയാണ്. സോ രാഘവൻ പിഷാരടി സംസാരിച്ചു തുടങ്ങാണ് ആ കഥ പറയാണ്. സോ രാഘവ പിഷാരടി ആരാ? കുഞ്ഞമ്മാവന്റെ ജ്യേഷ്ഠൻ അല്ലെ, ബ്രദറിന്റെ മകനാണ്. സോ അയാൾ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. രാഘവ പിഷാരടി നറേറ്റഡ് ദാറ് സ്റ്റോറി. ഐ എം ഫെഡ് അപ് വിത്ത് ദാറ്റ് ഫെലോ, ഹി ലൈസ് steals, commits adultery. However much we console him, counsel him, he merely nods and goes on as before. എന്തൊക്കെ പറയുന്നത്? I'm fed up with that fellow. അല്ലെ എനിക്ക് മതിയായി ആ ചെക്കനെയും കൊണ്ട്. അല്ലെ ഫെഡ് അപ്പ് പറഞ്ഞാല് enough എന്നുള്ളതാണ്. Enough of, അല്ലെ I have got enough of him because of his bad behavior. എനിക്ക് മതിയായിരിക്കുകയാണ് ആ ചെക്കനെ. അല്ലെ ഫെലോ പറഞ്ഞാൽ ആ ഒരു ചെക്കൻ അല്ലെ ആള് എന്നൊക്കെയാണ് അർത്ഥം. അവൻ എന്തൊക്കെ ചെയ്യും, എന്തുകൊണ്ടാണ് മടുത്തത്? ഹി ലൈസ് അല്ലെ, അവൻ വെറും കള്ളനാണ്. അവനെ കള്ളത്രയെ പറയുള്ളൂ അല്ലെ, വായി തുറന്നാൽ കള്ളം പറയുന്നവനാണ് അവൻ. ആ പിന്നെയോ ഹി സ്റ്റീൽസ് അല്ലെ, കള്ളം പറയുക മാത്രമല്ല കള്ളം ചെയ്യുകയും കൂടി ചെയ്യുന്നവനാണ് നമ്മുടെ രാഘവൻ. അത് മാത്രോ, ഇതും അവല്ല, ഇതൊക്കെ സഹിക്കാന്ന് വെക്കാം. അതിലപ്പുറത്തുള്ള ആക്ടിവിറ്റീസിലോട്ടാണ് നമ്മുടെ രാഘവൻ അല്ലെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. അടുത്തെന്താണ്? ഹി കമ്മിറ്റ്സ് അഡൽട്ടറി അല്ലെ, ആരോടും പുറത്ത് പറയാൻ പറ്റാത്ത ഒരു കാര്യം കൂടി അവൻ ചെയ്തിരിക്കുകയാണ്. എന്താണ്? ഹി ഹാസ് അഡൽട്ടറി പറഞ്ഞ സെക്ഷുവൽ റിലേഷൻ വിത്ത് എ മാരീഡ് പേഴ്സൺ അല്ലെ, അതായത് മാരീഡ് പേഴ്സണുമായിട്ടുള്ള അല്ലെ സെക്ഷൽ റിലേഷൻ, അവിടെയുള്ള മാരീഡ് സ്ത്രീകളുമായിട്ടൊക്കെ പുറത്തൊക്കെ അല്ലെ പോയിട്ട് അവൻ എന്ത് ചെയ്യും, സെക്സിലും കൂടി ഏർപ്പെടും. ഇതൊക്കെയാണ് അവൻ അല്ലെ ആ ചെക്കന്റെ പണി. സോ സെക്സിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് വല്ല ഊഹിക്കാം, ഹി വിൽ ബി എ അൻ അഡൽട്ട് എന്നാണ്. ഒരു വലിയ അല്ലെ 18 വയസ്സൊക്കെ ആയ അല്ലെ ഒരു മുതിർന്ന ഒരു ആളായിരിക്കും, കുറച്ച് അല്ലെ വളർന്ന ആളായിരിക്കും നമ്മുടെ രാഘവൻ. സോ ഇതൊക്കെയാണ് അവന്റെ പ്രവൃത്തികൾ. അതുകൊണ്ട് എനിക്ക് എന്തായിരിക്കാണ്, I am totally fed up with that fellow. However much we counsel him, അല്ല നമ്മൾ എത്ര തന്നെ ഉപദേശിച്ചിട്ടോ അവൻ എന്താണ്, He merely nods and goes on as before. അല്ലെ അവൻ വെറുതെ ഇങ്ങനെ തലയാട്ടിയുള്ളു, പിന്നെയോ പഴയ പോലെ പഴയ പണികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും അല്ലെ. However much we counsel him, counsel means advice, give a piece of advice, അല്ലെ ഉപദേശം കൊടുക്കാറില്ല. എത്ര ഉപദേശിച്ചിട്ടും അല്ലെ എത്ര ഗുണദോഷിച്ചിട്ടും അവൻ എന്താണ്, ഹി മിയർലി നോട്ട്സ് അല്ലെ, അവൻ വെറുതെ ഉപദേശിക്കുമ്പോ എന്ത് ചെയ്യും, തല ഇങ്ങനെ കുലുക്കും അല്ലെ അമ്മാവന്റെ മുമ്പില്,
വിനീതനായിട്ട് നിൽക്കുന്ന രീതിയിൽ കുറച്ച് തലകുലുക്കി സമ്മതിക്കും. പിന്നെ ബട്ട് അല്ലേ ഒരു കാര്യമില്ല അല്ലെ, ഹി ഗോസ് ഓൺ ആസ് ബഫോർ അല്ലെ, അവൻ മുമ്പത്തെ പോലെ തന്നെ. നമ്മുടെ ഡോഗിന്റെ അല്ലെ ടെയില് ഓടക്കുഴലിട്ടാൽ നീരില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ ഒരു കുട്ടീന്റെ അല്ലെ ഈ ഒരു പേഴ്സന്റെ കാര്യം. ഫൈനലി ഐ ത്രൂ ഹിം ഔട്ട് ഓഫ് ദി ഹൗസ് അല്ലെ, വേറെ ഒരു നിവൃത്തി ഇല്ല അല്ലെ, ടോട്ടലി ഫെഡ് അപ്പ് ആൻഡ് ദേർ വാസ് നത്തിങ് എൽസ് ടു ട്രൈ അല്ലെ ഇൻ ഓർഡർ ടു മേക്ക് ഹിം ഹം കം ടു ദി ഡീസന്റ് വേ. ഹി had all the bad habits, but finally I had no other way but to kick him out of the family. Alle avan endu cheyandu vannu veettil ninnu porathaakkande enna vannu allade vera oru nivarthiyum illa avante shalyam sahikka vayyathay. Finally alle I threw him out of the house. After that adu kaynittu ennitta avan nannayo ennalladana choikkana alle, ennitta avan nannayilla mortable alle pinne ayil apparta shalya. സോ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് വരെ അല്ലേ വീട്ടുകാർക്ക് ശല്യം ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞപ്പോ പിന്നെ നാട്ടിലും കൂടി ഇറങ്ങി ശല്യം ഉണ്ടാക്കുന്ന രീതിയിലോട്ടാണ് അവൻ വളരുന്നത് എന്നുള്ളതാണ്. സോ അതല്ലേ കൂടുതലായി അവന്റെ ഡിസ്റ്റർബൻസ് അവന് ചെയ്യുന്ന കാര്യം. ദാറ്റ് തീഫ് അല്ലേ ഹി സ്റ്റാർട്ടഡ് ലോയിറ്ററിങ് അറൗണ്ട് സ്റ്റീലിംഗ് അവർ കാനം റൈസ് ഫ്രം ദി ടെമ്പിൾ. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി അവൻ, സോ വീട്ടിലായിരുന്നപ്പോ അല്ലെ ടെമ്പിളിൽ നിന്ന് കക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അവൻ അമ്പലത്തിൽ നിന്നു അല്ലെ നമ്മുടെ ഫാമിലി ടെമ്പിളിൽ നിന്ന് പോലും അവൻ കക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. തീഫ് സ്റ്റാർട്ടഡ് അല്ലെ ലോയിറ്ററിങ് അറൌണ്ട് ദി ടെമ്പിൾ അല്ലെ ടെമ്പിളിന് ചുറ്റും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി. ലോയിറ്റർ, ലോയിറ്റർ പറഞ്ഞാൽ പമ്മി നടക്ക അല്ലെ മെല്ലനെ പതുങ്ങി ഇങ്ങനെ നടന്ന് അല്ലെ ചുറ്റിപ്പറ്റി നടന്ന് ആരും ഇല്ലാന്ന് ഉറപ്പുവരുത്തി അല്ലെ ആരും കാണാണ്ട് എന്ത് ചെയ്യാ അല്ലെ അവൻ അമ്പലത്തിൽ കയറിയിട്ട് സ്റ്റീൽ ഫ്രം അവർ കാണം റൈസ് ഫ്രം ദി ടെമ്പിൾ അല്ലെ ദൈവത്തിന് കാണം കാണം വെച്ച അല്ലെ കാണിക്ക വെച്ച റൈസ് അല്ലെ അത് എന്ത് ചെയ്യാണ് അവൻ എടുത്തു തിന്നാണ് കള്ളൻ അല്ലെ ദൈവത്തിന്റെ മുമ്പിൽ വെച്ച സാധനം പോലും ബാക്കിയാവുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ടാണ് വരുന്നത്. നാ കുഞ്ചുക്കുട്ടി രാമൻ സോറി നാ കുഞ്ചുക്കുട്ടി രാമൻ ആൻഡ് ഐ ആർ എ ലവ് ടു സ്റ്റാവ് ഇറ്റ് അന്തൽ അല്ലെ എന്താ പറയുന്നത് നാ അല്ലെ ഇപ്പോ എന്താണ് ഞാനും അല്ലെ സോറി കുഞ്ചുക്കുട്ടിയും രാമനും ആൻഡ് ഞാനും അല്ലെ ഈ മൂന്ന് ആൾക്കാരും അമ്പലത്തിലല്ലെ കാണിക്ക വെക്കുന്ന ആ ഒരു പായസം അല്ലെങ്കിൽ ചോറ് അല്ലെ കാണച്ചോറ് കൊണ്ട് ഈ നമ്മുടെ അല്ലെ ദിവസവും മൂന്ന് നേരമൊക്കെ കഴിച്ച് വരികയായിരുന്നു അല്ല അതുകൊണ്ടായിരുന്നു നമ്മള് കഴിഞ്ഞത് കുറെയൊക്കെ വിശപ്പടക്കാനല്ലേ ഒരു മെത്തഡായിരുന്നു ഒരു ഒരു വഴിയായിരുന്നു അത്. അതുമല്ലേ അവൻ എന്തുണ്ടാക്കുകയാണ് ഇല്ലാണ്ടാക്കുകയാണ് അവൻ ചെയ്യുന്നത്. സോ നാവ് അല്ലേ അതുകൊണ്ട് തന്നെ എന്താണ് വീട്ടിലുള്ള മറ്റാൾക്കാരാണ് കുഞ്ചുക്കുട്ടി രാമൻ ആൻഡ് ഐ ആർ ലവ് ടു സ്റ്റാർവ് അറ്റ് അണ്ടൽ അല്ലെ എല്ലാവരും എന്താണ് സ്റ്റാർവ് സ്റ്റാർവ് പറഞ്ഞാൽ പട്ടിണി കിടക്കാനല്ലേ പട്ടിണി കിടക്കാനായിട്ട് വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഇവന്റെ ഈ കാര്യ കാണം റൈസ് അല്ലെ കാണം കാണിക്ക വെച്ച അരി സോറി അരിയല്ല പായസം അല്ലെങ്കിൽ ചോറ് അല്ലെ അതും തിന്നുന്നുണ്ട്. ഹി സ്റ്റീൽസ് ദ റൈസ് ഈറ്റ്സ് സം സെൽസ് ദ റെസ്റ്റ് ബൈസ് ബീഡീസ് ആൻഡ് സ്മോക്സ് അവേ ഹിസ് ഏർണിങ്സ്. അവൻ എന്ത് ചെയ്യും ആ കാണച്ചോറ് അല്ലെ കാണപ്പായസം അല്ലെങ്കിൽ അരി എന്ത് ചെയ്യും സ്റ്റീൽസ് അല്ലെ അത് അരിയായിട്ട് തന്നെ കക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും അത് കുറേ അല്ലേ എന്ത് ചെയ്യും ബാക്കി കൊണ്ടുപോയിട്ടല്ലേ ബുക്കും ആർക്കെങ്കിലും ഷോപ്പിലൊക്കെ വിറ്റിട്ട് അരിയായിട്ടല്ലേ വിറ്റിട്ട് അതിപ്പോ അതിന്റെ പൈസ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക അവൻ ആ പൈസക്ക് ബീഡി അല്ലെ ബീഡി വാങ്ങി ബീഡി വാങ്ങിയിട്ട് ഒരു ടൈപ്പ് അല്ലേ എന്താണ് സിഗരറ്റാണ് ഒരു വർവിക്കൻസേ ഒരു ഓർഡിനറി ടൈപ്പ് സിഗരറ്റാണ് ബീഡി അല്ലെ അത് വാങ്ങിയിട്ട് അവന് വലിക്കലാണ് അവന്റെ മെയിൻ പണി. He steals the rice, eats some, അല്ല അവൻ കുറച്ച് കാണച്ചോറ് തിന്നു ബാക്കി അരിയായിട്ടുള്ളത് കുറച്ച് അവൻ വിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. Sells the rest and buys beedies and smokes away his earnings. അല്ല അങ്ങനെ സ്മോക്സ് അവേ അവൻ അല്ലെ വലിച്ചു തീർക്കും അവന് കിട്ടുന്ന കാണച്ചോറ് അല്ല കാണ അരി വിറ്റ് കിട്ടുന്ന പൈസ അവൻ മുഴുവൻ അല്ലെ വലിച്ച് വലിച്ച് പുകയാക്കി കളയും എന്നാണ് പറയുന്നത്. സോ ഇതിങ്ങനെ പോയപ്പോ അല്ലെ എനിക്ക് തോന്നിയിട്ട് ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അല്ലെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. സോ വൺ ഡേ ഐ ഹിഡ് മൈസെൽഫ് ഇൻ ദ ടെമ്പിൾ കിച്ചൺ
അല്ല ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം അല്ല അവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ല ദർ ഷുഡ് ബി എ സ്റ്റോപ്പ് ടു ദിസ് കൈൻഡ് ഓഫ് എ സ്റ്റീലിംഗ് അല്ലെ ഫ്രം ബിഫോർ ലൈക്ക് ഇമീഡിയറ്റ്ലി ബിഫോർ ദ ഐസ് ഓഫ് ഗോഡ് അല്ലെ ഷീ ഷുഡൻറ് ബി ലെറ്റ് ടു ഡു ഗ്രോ വൈൽഡ് ലൈക്ക് ദിസ് അല്ലെ അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം അല്ലെ ഞാൻ കിച്ചണില് നമ്മുടെ ടംബിൾ കിച്ചണിൽ എന്ത് ചെയ്യാണ് പതുങ്ങിയിരുന്നു അല്ലെ അവനെ പിടിക്കണം കയ്യോടെ പിടിച്ചിട്ട് അവനെ അല്ലെ ഒന്ന് ഒന്ന് വിശദമായിട്ട് ഗുണദോഷിക്കാം എന്ന് വെച്ചിട്ടാണ് അവനെ പിടിക്കാൻ നിന്നത് സോ എന്താ ചെയ്യുന്നത് ദ തീഫ് അറൈവ്ഡ് അല്ലെ കള്ളം മെല്ലനെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി ആ കള്ളൻ അല്ലെ അവൻ വന്നു ആരാണ് കള്ളൻ നമ്മുടെ രാഘവൻ അല്ലെ രാഘവ പിഷാരടിയാണ് ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത് കുഞ്ഞമ്മാവനോടാണ് പറയുന്നത് ഓക്കെ മറക്കരുത് സോ രാഘവൻ മെല്ലെ അല്ലെ ആരുമില്ല എന്ന് ഉറപ്പിച്ച് വരികയാണ് അല്ലെ ദ തീഫ് അറൈവ്ഡ് ലേ ഹിസ് ഹാൻഡ്സ് ഓൺ ദ ചെമ്പോ അല്ലെ ദ വെസൽ ഓഫ് കാനം റൈസ് മെഷറിംഗ് 6 നാഴീസ് സോ എന്താ പറയുന്നത് ആ ഒരു കാനമരി വെച്ച ചെമ്പിൽ അല്ലെ അവൻ കൈവച്ചു സോ കൈവച്ച് മെല്ലെ അതെടുത്ത് കാനമരി അവന്റെ കയ്യിലുള്ള സഞ്ചിയിലോട്ട് നിറയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അല്ലെ എന്താണ് ഞാൻ അവന്റെ കയ്യിൽ കയറി അങ്ങ് പിടിച്ചു സോ കാനം അല്ലെ ആ ചെമ്പു എന്ന് പറഞ്ഞാൽ എന്താ ദ വെസൽ ഓഫ് കാനം റൈസ് ആണ് ആ ചെമ്പാണ് കാനം റൈസ് വെക്കുന്ന ആ ഒരു പാത്രം ആ ഒരു വെസൽ ഓക്കെ സോ അതിൽ എത്ര അരി കൊള്ളും 6 നാഴി അല്ലെ 6 നാഴി അരി ഒരു നാഴി എന്ന് പറയുന്ന അല്ലെ റൈസ് അളക്കുന്ന ഒരു സാധനമുണ്ട് സോ അതിലാണ് അല്ലെ എന്ത് ചെയ്യുക റൈസ് അളക്കുക സോ അതില് 6 നാഴി അരി അളന്ന് വെച്ചതായിരുന്നു സോ അത് അല്ലെ മെല്ലെ അവൻ ആ കൈ വെച്ചപ്പോ തന്നെ ഞാൻ എന്ത് ചെയ്തു ഇരുട്ടിൽ പതുങ്ങിയിരുന്ന അവന്റെ കയ്യിൽ കയറി പിടിച്ചു ഐ ജംപ്ഡ് അപ്പ് ആൻഡ് കോട്ട് ഹിം അല്ലെ ഞാൻ എന്ത് ചെയ്തു ചാടി വീണ് അവനെ പിടിച്ചു സോ അല്ലെ കയ്യിൽ കടന്ന് പിടിച്ചിട്ട് ഇയാള് അല്ലെ കാര്യം അവൻ പറയാണ് അല്ലെ കാര്യം പറഞ്ഞ അവനെ ഇന്നത്തോടെ ഇത് നിർത്തണം എന്നുള്ള രീതിയിൽ പറയാണ് എന്താ പറയുന്നത് നോക്കാം കുഞ്ചുകുട്ടി രാമൻ ആൻഡ് ടു ബ്ലൈൻഡ് ഡിപ്പെൻഡൻസ് വെയിറ്റ് ഹംഗ്രി അറ്റ് ഹോം ഐ ടു ആം ഹംഗ്രി ഡോണ്ട് യു ഡെയർ ടച്ച് ദിസ് വൈസ് രാഘവൻ എന്താ പറയുന്നത് അല്ലെ കുഞ്ചുകുട്ടിയും രാമനും പിന്നെ രണ്ട് അല്ലെ രണ്ട് ബ്ലൈൻഡ് അന്ധന്മാരായ ഡിപ്പെൻഡൻസ് അല്ലെ ഡിപ്പെൻഡൻസ് മീൻസ് ഹെൽപ്പേഴ്സ് എന്നുള്ളതാണ് അവരെ ആശ്രയിച്ച് കഴിയുന്നവർ എന്നുള്ള ആശ്രിതർ അല്ലെ എന്ന് പറയുന്ന രണ്ട് അന്ധന്മാരായ ആശ്രിതരും അല്ലെ അവരെ ആശ്രയിച്ച് കഴിയുന്ന രണ്ട് ആൾക്കാരും അല്ലെ അവിടെയുണ്ട് വെയിറ്റ് ഹംഗ്രിലി അറ്റ് ഹോം സോ കാണം അല്ലെ ദൈവത്തിന് കാണം വെച്ച ചോറ് കൊണ്ട് കൊടുത്തിട്ട് പോകണം അവർക്ക് വയറ് നിറയ്ക്കാം പിന്നെ എന്റെ കാര്യമാണെങ്കിലോ ഐ ടു ആം ഹംഗ്രി അല്ലെ ഞാനും വിശന്ന് തന്നെയാണ് ഇരിക്കുന്നത് രാഘവൻ എന്റെ രാഘവൻ നിനക്ക് ഇതൊന്ന് അല്ലെ എല്ലാത്തിലും നീ കൈവെക്കുന്നു ഇതിലെങ്കിലും ഒന്ന് തൊടാണ്ട് നിന്നൂടെ എന്നുള്ളതാണ് നമ്മുടെ രാഘവ പിഷാരടി ചോദിക്കുന്നത് അല്ലെ എന്താ ചോദിച്ചത് ആരൊക്കെയാ എണ്ണി പറയുന്നത് കുഞ്ചുകുട്ടി രാമൻ അല്ലെ പിന്നെ ഞാനും അല്ലെ എല്ലാവരും വിശന്നിരിക്കുന്നവരാണ് പിന്നെ നീ എന്തായി കാണുന്നത് അല്ലെ എപ്പോഴും വന്നിട്ട് റൈസ് കക്കാണ് ഇത് അല്ലെങ്കിലും അല്ലെ അമ്പലത്തില് ഈ റൈസിലെങ്കിലും നിനക്ക് കൈവെക്കാതിരുന്നൂടെ അപ്പൊ അല്ലെ ചെക്കന് എന്ത് ചെയ്യാണ് നമ്മുടെ ആ ഒരു ഫെലോ അല്ലെ ആ ഒരു രാഘവൻ തീഫ് അല്ലെ അവൻ എന്ത് പറയാണ് അവൻ ഇങ്ങോട്ട് മറുചോദ്യം ചോദിക്കാണ് അമ്മാവന്മാരെ അല്ലെ ചോദ്യം ചെയ്യുന്ന പരിപാടിയൊന്നും അപ്പോഴില്ല പക്ഷേ ഹീ അല്ലെ അവൻ അമ്മാവന്റെ മുമ്പില് വിനീതനായി നിൽക്കാനേ പറ്റുള്ളൂ ബട്ട് ഇവനല്ലേ എന്താണ് വളരെ വൈൽഡായിട്ട് അല്ലെ ബിഹേവ് ചെയ്യാൻ പഠിച്ച കുട്ടിയാണ് അവനെ സ്കൂളിൽ പറഞ്ഞേക്കാത്തതിന്റെ എല്ലാ പ്രശ്നവും അവന്റെ ബിഹേവിയറിൽ കാണാനുണ്ട് എന്നുള്ളതാണ് സോ അവൻ മറുചോദ്യം ചോദിക്കുകയാണ് അല്ലെ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ പാസ്സാക്കണത് ഡോണ്ട് ഐ ഹാവ് ടു ഈറ്റ് ദൻ രാഘവമ്മാവൻ അല്ലെ എന്താ രാഘവമ്മാവ് നിങ്ങൾക്ക് മാത്രം തിന്നാൽ മതിയോ അല്ലെ ഭക്ഷണം കഴിച്ചാൽ മതി എനിക്കൊന്നും വേണ്ടേ എന്നുള്ളതാണ് അല്ലെ ഡോണ്ട് ഐ ഹാവ് ടു ഈറ്റ് ദൻ രാഘവമ്മാവൻ ആസ്ക്ഡ് ദാറ്റ് എ കേഴ്സ്ഡ് വൺ അല്ലെ ആ നാശം പിടിച്ച ചെക്കൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ആ കേഴ്സ്ഡ് അല്ലെ ആ ഒരു ശപിക്കപ്പെട്ട ചെക്കൻ അല്ലെ എ കേഴ്സ്ഡ് മീൻസ് കേഴ്സ്ഡ് എന്നുള്ളതാണ് സോ ആ ശപിക്കപ്പെട്ട ചെക്കൻ അല്ലെ എന്നോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുകയാണ് അല്ലെ എന്താണ് ഐ പുള്ളിട്ട് ദ ചെമ്പോ ഇത് കേട്ടപ്പോ എനിക്ക് ദേഷ്യം തോന്നുന്നു ഐ ജസ്റ്റ് പുള്ളിട്ട് ദ ചെമ്പോ ആണ് ഹി പുള്ളിട്ട് ദാ അതവേ സോ അങ്ങനെ അവിടെ അല്ലെ ഞാനും അവനും തമ്മിൽ മൽപ്പിടുത്തായി അല്ല അമ്മാവനോ മരുമകനോ ഇവിടെ സ്ഥാനമെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് ഞാനും ഒന്നും ചെയ്തില്ല ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല സോ ഇൻ ദ എൻഡ് അല്ലെ ഹി ബിറ്റ് മീ ഷാർപ്ലി ആൻഡ് ഫോഴ്സ്ഡ് മീ ടു ഡ്രോപ്പ് ദ ചെമ്പോ പക്ഷെ അവസാനം എന്തായി മരുമകനല്ലേ എന്നെ
ശാരീരികമായിട്ടോ ആക്രമിച്ചും അല്ല അങ്ങ് രക്ഷപ്പെട്ടു, അല്ലെ ഹി ഫിസിക്കലി അറ്റാക്ക്ഡ് മീ, അല്ലെ ഹി ജസ്റ്റ് ഗേവ് മീ എ ഷാർപ്പ്, അല്ലെ ഒരു ഡീപ്പ് ബൈറ്റ് അല്ലെ ഓൺ മൈ ഫോർഹെഡ് അബവ് മൈ റിസ്റ്റ്, ആൻഡ് ഹി ജസ്റ്റ് ജംപ്ഡ് ഔട്ട് ഓഫ് ദി ടെമ്പിൾ. അതോടെ അല്ലെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, ആ ഒരു ചെമ്പ് അല്ലെ വിടേണ്ടി വന്നു. അവനാണെങ്കിലോ അവന്റെ കൈ ചെമ്പിന്റെ അപ്പുറത്തല്ലേ, ചെമ്പിന്റെ ഒരു ഭാഗത്ത് അവനും പിടിച്ചു വലിക്കുകയാണ്. സോ അവന്റെ കയ്യിലോട്ട് ചെമ്പ് മുഴുവനായും കിട്ടി, അവൻ അതും കൊണ്ട് പോയി എന്നുള്ളതാണ്. ഐ നോട്ടീസ്ഡ് ദാറ്റ് ഐ വാസ് ഡ്രിപ്പിംഗ് ബ്ലഡ്, അല്ലെ സോ അപ്പോഴാണ് പെട്ടെന്ന് അവൻ കടിച്ചത് അല്ലെ ബ്ലഡ് വരാൻ തുടങ്ങിയിരുന്നു. ടെമ്പിൾ ആണെങ്കിലല്ലേ, ടെമ്പിൾ ഈസ് എ പ്ലേസ് എന്ത് ചെയ്യാൻ പാടില്ല, വേർ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് അല്ലെ ഷുഡൻറ് ഫാൾ എന്നുള്ളതാണ്. ബ്ലഡ് അവിടെ വീണാൽ എന്താവും, അമ്പലം അല്ലെ അശുദ്ധമാകും. സോ ആ ഒരു ശുദ്ധി കാക്കാനായിട്ട് അല്ലെ അതിന്റെ ആ ഒരു സാക്രഡ്നെസ് കാക്കണം അല്ലെ, ഇവനോട് ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും ആവശ്യം എന്താണ്, അമ്പലത്തിന്റെ ശുദ്ധി കളയാൻ പാടില്ല എന്നുള്ളതാണ്. സോ ഹീ ജസ്റ്റ് അല്ലെ നോട്ടീസ്ഡ് ദാർ ഡ്രിപ്പിംഗ് അല്ലെ ഹിസ് ഹാൻഡ് ദാർ വാസ് ഡ്രിപ്പിംഗ് വിത്ത് ബ്ലഡ്. സോ എന്താ പറയുന്നത്, വുഡ് ഇൻ ബ്ലഡ് ഇൻ ദ ടെമ്പിൾ ഫ്ലോർ ഡെസിക്രേറ്റേറ്റ്, അല്ലെ ചോര എന്താക്കില്ലേ, കുഞ്ഞമ്മാവനോട് ചോദിക്കുകയാണ് അല്ലെ, ചോര വീണാൽ അമ്പലം അശുദ്ധമാവില്ലേ അല്ലെ, പൊല്യൂട്ടഡ് അല്ലെ, ഡെസിക്രേറ്റ് മീൻസ് പൊല്യൂട്ടഡ് അല്ലെ അശുദ്ധമാവുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്തു, ഐ ജസ്റ്റ് ലെഫ്റ്റ് ദ ചെമ്പ് അല്ലെ, ഞാൻ ആ ചെമ്പ് വിട്ടു. ഐ സ്റ്റെപ്പ് ഔട്ട് ക്വിക്ലി പ്രസ്സിംഗ് ദ വൂണ്ട് ടു സ്റ്റോപ്പ് ദ ബ്ലീഡിങ് അല്ലെ, കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ടെമ്പിളിൽ നിന്നോ പുറത്തു വന്നു. കാരണം ടെമ്പിളിൽ ബ്ലഡ് വീഴാൻ പാടില്ല അല്ലെ, അവൻ അവന്റെ പാർട്ടിനെ വിട്ടു, വേറെ വഴിയൊന്നും ഇല്ല അല്ലെ, ബിക്കോസ് ഓഫ് മൈ ഓൺ പ്രോബ്ലം അല്ലെ, മൈ ഓൺ വാർ വി ക്യാൻ സേ മൈസർ ക്യാരക്ടർ അല്ലെ, ദിസ് ഹാസ് ഹാപ്പൻഡ്, ഇങ്ങനെ അല്ലെ ചെക്കൻ പഠിക്കാണ്ട് അല്ലെ പഠിക്കാൻ വിടാത്ത കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. സോ കടി കിട്ടിയതല്ല, ഞാൻ കടിയും വാങ്ങി ഞാൻ അമ്പലത്തിൽ നിന്നും പുറത്തിറങ്ങി എന്നാണ് നമ്മുടെ രാഘവ പിഷാരടി പറഞ്ഞത്. നാവ് അല്ലെ കുഞ്ചമ്മാവനും രാഘവ പിഷാരടി എന്താ ചെയ്യുന്നത് നോക്കിയേ. കുഞ്ഞമ്മാവൻ ആൻഡ് രാഘവ പിഷാരടി സ്റ്റുഡ് പീറിങ് എ ഡാർ സ്കാ അല്ലെ. സോ ഇത്രയും പറഞ്ഞ ശേഷം അല്ലെ, കഥ പറഞ്ഞ ശേഷം രണ്ടാൾക്കാരും അല്ലെ എന്ത് ചെയ്യാണ്, ആ മുറിവിലോട്ട് നോക്കി നിൽക്കുകയാണ് അല്ലെ. ഒരു നെബ്യൂനെ അല്ലെ, ഒരു മരുമക്കനെ, മരുമക്കനെ എന്ത് ചെയ്താൽ സ്കൂളിലായിക്ക അതെ അല്ലെ വളർത്തിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് കയ്യിൽ കാണുന്നത്. ആരുടെ കയ്യിൽ, രാഘവ പിഷാരടി. സോ അത് നോക്കിക്കൊണ്ടല്ലേ ഒരു നിമിഷം കുഞ്ഞമ്മാവനും അല്ലെ കാര്യം മനസ്സിലാകാണ്, ഇത് അല്ലെ എന്താവും പ്രശ്നമാവും അല്ലെ. കാരണം നമ്മുടെ ഗോവിന്ദ പിഷാരടിയും വളർന്നാൽ അല്ലെ ഇവനെ പോലെ ആയിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കാര്യം മനസ്സിലാകും. ദ സ്കാർ റിവീൽഡ് ഇറ്റ് കുഞ്ചമാമൻ. സോ ഇൻ ദ പ്രീവിയസ് ഓക്കെ സെന്റൻസ് യു സീ പീറിംഗ് അല്ലെ, പീറിംഗ് മീൻസ് വാട്ട്, തുറിച്ചു നോക്കുക എന്നുള്ളതാണ് അല്ലെ, ലുക്ക് പിയേഴ്സ് ഇറ്റ് എന്നുള്ളതാണ്, വളരെ സൂക്ഷ്മതയോടെ അല്ലെ നോക്കുക എന്നുള്ളതാണ്. ദ സ്കാർ, സ്കാർ മീൻസ് മുറിവ്. The scar revealed it to Kunjamama the consequences of having a nephew in a family who could turn powers and rebel savagely. So enda parayende, the scar revealed it to Kunjamama alle ee oru murivu Kunjamavane oru vaadu kaaryangale velippaduthi koduthu alle oru vaadu kaaryangale bodhyapaduthi koduthu endokkiyaanu, the consequences of having a nephew in the family who could turn perverse alle. So ഫാമിലിയിൽ ഒരു നെവ്യൂ അല്ലെ, വിദ്യാഭ്യാസം കൊടുക്കാണ്ട് വളർത്തുന്ന ഒരു നെവ്യൂ അവൻ എന്താവാൻ പറ്റുമെന്ന് മനസ്സിലാക്കി, ഒരു റബലായിട്ടല്ലേ ഒരു സൈറ്റനെ പോലെ ആയി മാറും അല്ലെ. ഹി വിൽ ടേൺ പെർവേഴ്സ് എന്നാണ് പറഞ്ഞത്. പെർവേഴ്സ് പറഞ്ഞാൽ അൺകൺട്രോളബിൾ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലാണെങ്കിൽ തലതിരിഞ്ഞവൻ എന്ന് പറയും അല്ലെ, അതാണ് തലതിരിച്ചവൻ അതാണ്. സോ അങ്ങനെയായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. പിന്നെയോ ഹി വിൽ റബൽ സാവേജ്ലി അല്ലെ, അവൻ എന്ത് ചെയ്യും, വളരെ വന്യമായിട്ടല്ലേ റബൽ ചെയ്യും. റബൽ ചെയ്യ പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യല്ല, പ്രതിഷേധിക്കുക, ഒരു റെവല്യൂഷണറി ആയിട്ട് മാറുവാണ് അല്ലെ. സോ എന്ത് ചെയ്യാം അവൻ പിന്നെ അല്ലെ, പഠിപ്പിക്കാത്തതിന്റെ പേരിൽ വന്യമായാല് ആരെ തന്നെ ദ്രോഹിക്കും, കുഞ്ഞമ്മാവനെ തന്നെ ദ്രോഹിക്കാനല്ലേ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയും അല്ലെ മനസ്സിലായി കഴിഞ്ഞപ്പോ ഇനി ലാസ്റ്റ് എന്ത് പറയാണ്, ജനറലൈസ് ചെയ്ത് പറയാണ് നമ്മുടെ റൈറ്ററി കൺക്ലൂഡ് ചെയ്ത് അല്ലെ, കൺക്ലൂഷൻ പോലെ ഒരു കാര്യം പറയാം. എന്താണ്, ദേർ ആർ ടു ചീഫ് എനിമീസ് ഫോർ എ മാട്രിലീനിയൽ ഫാമിലി ഹെഡ്. വൺ, ദ എഫിഷ്യന്റ് ഹസ്ബൻഡ് ഓഫ് എ വുമൻ ഇൻ ദ ഫാമിലി.
to a grown nephew who bites back. And the Anyway, one Marimakasaya system nilanilkina family ilo rendu mukhya shatrukal chief enemies ennaanu parayunnathu alle chief panna mukhya ennaanu artham rendu mukhya shatrukalaanu undaava onnu endane aa oru family ile alle streeyude bharthaavu adhaayathu kaaranavarude pengalude alle sister kaaranavarude sisterude husband alle so endukonda husband shatru aavam ennu parayunnathu rebel aavam ennu enemy കാരണമല്ല സിസ്റ്ററിനും സിസ്റ്ററിന്റെ ഹസ്ബൻഡിനും ഉണ്ടാകുന്ന കുട്ടിയിലേക്കാണ് എന്ത് ചെയ്യാം കാരണം അവരുടെ പ്രോപ്പർട്ടി പോവുക അല്ലെ അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടി അമ്മാവനല്ല തന്റെ ആവശ്യത്തിന് എന്ത് ചെയ്യാം മിസ്മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ അത് ആര് ചോദ്യം ചെയ്തേക്കാം നമ്മുടെ സ്ത്രീയുടെ അല്ലെ ആ ഒരു പെങ്ങളുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യാം ചോദ്യം ചെയ്യപ്പെടാൻ അല്ല അത് ചോദ്യം ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ അങ്ങനെ ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ ഒന്നാമത്തെ ശത്രു ആരാണ് അമ്മാവന്റെ ശത്രു സ്ത്രീയുടെ ഭർത്താവ് അല്ലെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് നമ്മൾ പറഞ്ഞു എന്താണ് കാര്യം എന്നുള്ളത് സെക്കൻഡ് വാണ് സെക്കൻഡ് എനിമി ആരാണ് സിസ്റ്ററിന്റെ മകനായിരിക്കും ആ ഒരു നവ്യു അല്ലെ വൺ ദഫിഷ്യന്റ് ഹസ്ബൻഡ് ഓഫ് എ വുമൻ ഇൻ ദ ഫാമിലി എഫിഷ്യന്റ് പറഞ്ഞാൽ വെൽ പ്ലാനഡ് അല്ലെങ്കിൽ കാര്യപ്രാപ്തിയുള്ള അല്ലെ കാര്യപ്രാപ്തിയുള്ള ഒരു ഹസ്ബൻഡ് കാരണം ആ ഒരു ഹസ്ബൻഡ് അങ്ങനെയുള്ള ഒരു ഹസ്ബൻഡിന് എപ്പോഴും ബോധ്യം ഉണ്ടാവുന്നത് അമ്മാവന്റെ പ്രോപ്പർട്ടി അല്ലെ എന്റെ മകനിലേക്ക് പോകേണ്ടതാണ് അമ്മാവൻ ചെലവഴിക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മാവനെ ചോദ്യം ചെയ്യാൻ അയാൾ ചിലപ്പോൾ മുതിർന്നേക്കും സെക്കൻഡ് വൺ ആരാണ് ടു എ ഗ്രോൺ നവ്യു ഹു ബൈറ്റ്സ് ബാക്ക് രണ്ടാമത്തത് അല്ലെ ഒരു നവ്യു അല്ലെ ഒരു മരുമകൻ വളർന്ന മകൻ അല്ലെ വളർന്നിരിക്കുന്ന ഒരു മരുമകൻ ഒരു ഭീഷണി ആയിരിക്കും എപ്പോഴും അല്ലെ അത് വന്യമായിട്ട് വളർന്നാൽ അല്ലെ ആ ഭീഷണി ഡബിൾ ആയിരിക്കും എന്നുള്ളതാണ് മരുമകൻ എന്തുകൊണ്ട് ഭീഷണി ആവുന്നത് അല്ലെ മരുമകൻ സ്വത്ത് കിട്ടും പിന്നെ പഠിക്കാണ്ട് അല്ലെ പഠിപ്പിക്കാതെ വളർത്തിയ മരുമകനാണെങ്കിൽ പണിയും കിട്ടും എന്നുള്ളത് നമ്മുടെ രാഘവ പിഷാരുടെ കാര്യത്തിൽ മനസ്സിലാക്കിയതാണ് സോ ഇങ്ങനെ രണ്ട് ശത്രുക്കളാണ് ഒരു മാട്രിലീനിയൽ ഫാമിലിയിൽ ഉണ്ടാവുക ഒന്ന് സിസ്റ്റേഴ്സ് അല്ലെ ഹസ്ബൻഡ് സെക്കൻഡ് സിസ്റ്റേഴ്സ് സൺ ദാറ്റ് മീൻസ് നവ്യു കുഞ്ഞുമാമൻ ഹാഡ് നോ ഫിയേഴ്സ് റിഗാർഡിംഗ് ദ ഫസ്റ്റ് ബട്ട് എന്താണ് അൺലൈക്ക് അല്ലെ അതർ ഫാമിലീസ് ആർ ദ സെയിം സിസ്റ്റം അല്ലെ ഹു ആർ അണ്ടർ ദ സെയിം സിസ്റ്റം ദ ഹാവ് നോ വാട്ട് വി കൻ സേ ദീസ് പീപ്പിൾ ഹാവ് നോ പ്രോബ്ലം എന്തുകൊണ്ടാ ബിക്കോസ് ദിസ് അല്ലെ ഹിസ് ഫാദർ ഇസ് എ കാം പേഴ്സൺ അത് മറ്റുള്ളവരെ പോലെയല്ല അല്ലെ ഒന്നാമത്തെ ഭീഷണി ഒട്ടുമില്ല എന്ന് തന്നെ പറയാം കാരണം ഗോവിന്ദന്റെ അച്ഛൻ എന്താണ് വളരെ സോഫ്റ്റ് പേഴ്സൺ ആണ് അല്ലെ കാം ആൻഡ് ക്വയറ്റ് ആണ് ഹീസ് എ മീക്ക് പേഴ്സൺ എന്നാണ് പറഞ്ഞത് മീക്ക് അല്ലെ വളരെ ജെന്റിൽ ആണ് സബ്മിസീവ് അല്ലെ മൃദു സ്വഭാവിയാണ് അല്ലെ അതുകൊണ്ട് തന്നെ എന്തില്ല അവിടെ പ്രശ്നമില്ല പോരാത്തതിന് ഹസ്ബൻഡ് എന്താണ് അതായത് ആ സ്ത്രീയുടെ ഹസ്ബൻഡ് അതായത് ഗോവിന്ദന്റെ ഫാദർ അല്ലെ എപ്പോഴും ഫാദറിന്റെ വീട്ടിൽ തന്നെയാണ് അല്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് അധികം താമസിക്കുന്ന പരിപാടി ഇല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതാണ് ചാപ്റ്ററിന്റെ തുടക്കത്തിൽ അല്ലെ കാരണം എപ്പോഴാണ് ചോദ്യങ്ങൾ ബന്ധുക്കൾ ചോദിച്ചു തുടങ്ങിയത് ഫാദറിന്റെ വീട്ടിൽ താമസിച്ച് അല്ലെ കുറെ കഴിഞ്ഞ് വന്നപ്പോ മുതലാണ് ചോദ്യം ചോദിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ എന്തുകൊണ്ട് ഈ ചെക്കനെ സ്കൂളിൽ അയക്കുന്നില്ല എന്നുള്ളത് സോ ഫാദർ അല്ലെ ഇവിടെ അല്ല താമസിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഫാദറിൽ നിന്നുള്ള ഭീഷണി അല്ലെ കുഞ്ഞമ്മാവൻ അവിടെ ഒട്ടും തന്നെ ഇല്ല എന്ന് പറയാം പിന്നെ ഫാദർ എന്താണ് വളരെ സോഫ്റ്റ് അല്ലെ ഒരു മൃദു സ്വഭാവിയാണ് മൈ ഫാദർ വാസ് വെരി മീക്ക് മാൻ ഹി വുഡ് നോട്ട് ബൈറ്റ് ഈവൻ ഇഫ് യു സ്ലിപ്പ് യുവർ ഹാൻഡ് ഇൻ ടു ഹിസ് മൗത്ത് സോ എങ്ങനെയുള്ള ആളാണ് നിങ്ങളല്ലേ നിങ്ങളുടെ കൈ കൊണ്ടുപോയി അയാളുടെ വായിൽ അല്ലെ അദ്ദേഹത്തിന്റെ വായിലോട്ട് ഇട്ടാ പോലും അല്ലെ ഒന്നും പറയില്ല വളരെ കാം ആൻഡ് ക്വയറ്റ് പേഴ്സൺ അദ്ദേഹം ഒന്നും അല്ലെ റിയാക്ട് ചെയ്യില്ല അങ്ങനെയുള്ള ഒരു സ്വഭാവിയായ മനുഷ്യനാണ് സോ കുഞ്ഞമ്മാവൻ ആ ഒരു പേടി ഇല്ല പിന്നെ ഇല്ലത് അല്ലെ അടുത്തതായിട്ട് പിന്നെ എന്താ പറയുന്നത് മൈ സിസ്റ്റർ കുട്ടിയോപ്പോൾസ് ഹസ്ബൻഡ് വാസ് ലീവിങ് ബ്രേക്കിംഗ് ദ അലയൻസ് ടു അവോയ്ഡ് എ ക്വാറൽ വിത്ത് കുഞ്ഞമ്മാവൻ പിന്നെ അല്ലതല്ലേ സ്ത്രീയുടെ ഹസ്ബൻഡ് ആവാനത് എന്ന് പറയുന്നത് ഗോവിന്ദന്റെ സിസ്റ്റർ അല്ലെ കുട്ടിയോപ്പോളിന്റെ ഹസ്ബൻഡ് പിന്നെ പറയുമെങ്കിൽ അവർക്കും അല്ലെ ഒച്ചയുണ്ടാക്കാം കാരണം അവരിൽ വരുമ്പോ അല്ലെ മരുമക്കത്തായത്തില് മരുമക്കൾക്ക് പ്രോപ്പർട്ടി പോകുമ്പോ അല്ലെ ആർക്കും കിട്ടും
സിസ്റ്റേഴ്സിന്റെ മക്കൾക്കും കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പോ സിസ്റ്ററിന്റെ ഭർത്താവ് അല്ലെ റിയാക്ട് ചെയ്തേക്കാം, അമ്മാവൻ പ്രോപ്പർട്ടി അല്ലെ മിസ്മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ. ബട്ട് ഇവിടെ എന്തില്ല, എന്റെ അല്ലെ സിസ്റ്റർ കുട്ടി ഓപ്പോളിന്റെ ഹസ്ബൻഡ് അല്ലെ ലീവ് ചെയ്യാണ്, അവിടുന്ന് പോവുകയാണ്. അവരെ അല്ലെ വെറുതെ ഒരു അടി അമ്മാവനായിട്ട് വേണ്ട എന്ന് വിചാരിച്ച് പോവുകയാണ്. സോ അടി ഒഴിവാക്കി ഡീസന്റ് ആയിട്ട് അല്ലെ അവിടുന്ന് സ്ഥലം വിടാം എന്നുള്ള തീരുമാനം എടുത്ത കുട്ടി ഓപ്പോളിന്റെ ഹസ്ബൻഡ്. അതും എന്തില്ല, അപ്പോ അവിടെയും പ്രശ്നമില്ല. പിന്നെ ഈ ഒരു ആളുള്ളത് ആരാണ്? മാളു ഓപ്പോൾ അല്ലെ, മാളു ഓപ്പോളിന്റെ ഹസ്ബൻഡ് ബ്ലാക്ക് ബത്തേരി വാസ് എ ഫൂൾ. സോ ബ്ലാക്ക് ബത്തേരി അല്ലെ, ബ്ലാക്ക് ബത്തേരി എന്ന് പറയുന്ന ആളെന്താണ്, ഒരു വിഡ്ഢിയാണ്, അയാളെ കൊണ്ടൊന്നും കൊള്ളില്ല എന്നുള്ളൊരു ഇതാണ്. സോ അതുകൊണ്ട് തന്നെ എന്തില്ല, പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഹസ്ബൻഡിൽ നിന്നും ഇല്ല അല്ലെ, സിസ്റ്ററിന്റെയോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊന്നും അല്ല, അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നുള്ള ഭീഷണി ഇല്ല എന്നുള്ളതാണ്. പിന്നെയോ, പിന്നെ ആരാ ഉള്ളത് അപ്പോ? But the things that might happen when this seed of interview becomes a tree. അല്ലെ, പക്ഷെ ഇതാണ് പ്രശ്നം. ഈ അല്ലെ മരുമകൻ എന്നുള്ള വിത്ത് അത് വളർന്നു വന്നാൽ ഉണ്ടാകുന്ന അല്ലെ മരമായാൽ അതിനെ പിടിച്ചു കെട്ടാൻ കുറച്ച് പണിയായിരിക്കും എന്നുള്ള പ്രശ്നം അല്ലെ എപ്പോഴും അവിടെ ഒരു ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. അല്ലെ ആരുടെ വീട്ടിലെ, നമ്മുടെ ഗോവിന്ദന്റെ വീട്ടിലും അല്ലെ അതേ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. കാരണം ഗോവിന്ദൻ വളർന്നാൽ എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ്. സോ അതൊരു ഭീഷണി തന്നെയാണ്. സോ ഭീഷണി ഒഴിവാക്കാൻ എന്ത് ചെയ്യാം, ഗോവിന്ദനെ സ്കൂളിൽ പറഞ്ഞേക്കാം എന്ന് തീരുമാനിക്കാണ് അല്ലെ, അങ്ങനെ തീരുമാനിക്കാണ് നമ്മുടെ കുഞ്ഞമ്മാവൻ. അവിടെയാണ് അല്ലെ കഥ തീരുന്നത്. But the things that might happen when this seed of an interview becomes a tree. അല്ലെ സീഡ് പറഞ്ഞാൽ വിത്ത്, ഈ വിത്ത് മുളച്ച് അല്ലെ മരമാവുമ്പോൾ ഉണ്ടാകുന്ന ഭീഷണി, അതൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. സോ അതിനെന്ത് ചെയ്യാം, ഇപ്പോഴേ ഒരു റെയിൻ അല്ലെ ഒരു കടിഞ്ഞാൾ അങ്ങിട്ടേക്കാം എന്ന് കുഞ്ഞമ്മാവനും മനസ്സിലാക്കണം. ആ ഒരു എന്ത് കാണുമ്പോ, രാഘവ പിഷാരടിയുടെ കയ്യിലെ മുറിവ് കണ്ടപ്പോ അല്ലെ മനസ്സിലാവാം. സോ ഇത്രയാണ് നമ്മുടെ പാർട്ട് ഉള്ളത്, നമ്മുടെ ചാപ്റ്റർ ഉള്ളത്, ട്രാൻസ്ലേറ്റഡ് ബൈ സിബി ജെയിംസ്. So that's all for today, and we will meet again in the next class with a new chapter from the same textbook. Okay.